എറണാകുളം ആലുവയിൽ 5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ശിക്ഷാവിധിയിൽ വാദം ഇന്ന് നടക്കും. അസ്വാഖ് ആലം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ എറണാകുളം പ്രത്യേക പോക്സോ കോടതിയാണ് ശിക്ഷാവിധിയിൽ വാദം കേൾക്കുക. പ്രതിക്ക് അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് ശിക്ഷാവിധിയിലെ വാദം. വാദം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ശിക്ഷാവിധി പ്രഖ്യാപിച്ചേക്കും. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി നായർ ചേരുന്നുണ്ട്. അശ്വതി, എപ്പോഴാണ് ഈ ശിക്ഷാവിധിയിൽ വാദം കേൾക്കുക? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അഞ്ചേ, ഏകദേശം 11 മണിയോടുകൂടി തന്നെ ഇത് ഈ കേസിന്റെ വാദം കേൾക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൽ പ്രധാനമായിട്ടും ഈ സംഭവം നടന്ന, അതായത് ഈ ആലുവയിലെ 5 വയസ്സുകാരിയെ ക്രൂരപീഡനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ അസഫാഖ് ആലത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന്, അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണമാണ് തീർത്തും പഴുതടച്ചൊരു അന്വേഷണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് തന്നെ അസഫാഖ് ആലത്തിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്നുള്ളത്. ഈ സംഭവം നടന്ന് ഏകദേശം 32 ദിവസം പിന്നിടുമ്പോഴേക്കും ഈ അസഫാഖ് ആലത്തിനെതിരായ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിൽ അസഫാഖ് ആലം താൻ ഒറ്റയ്ക്കാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നതടക്കം ഈ കുറ്റപത്രത്തിൽ പറയുന്നു. അതിനോടൊപ്പം തന്നെ ഏകദേശം 99 സാക്ഷികളെ കോടതിയിൽ വിസ്തരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിൽ തിരിച്ചറിയൽ പരേഡിന് ഹാജരായ സാക്ഷികളെ ഒഴിച്ച് ബാക്കി 99 പേരെയും, ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരെ 99 സാക്ഷികളെയും വിസ്തരിച്ചു. ഇത്തരത്തിൽ ഈ കുറ്റപത്രം പ്രതിയെ വായിച്ചു കേൾപ്പിക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി തികച്ചും പഴുതടച്ചുകൊണ്ട്, അതായത് അസഫാഖ് ആലത്തിന്റെ പശ്ചാത്തലമടക്കം പരിശോധിച്ചുകൊണ്ട് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഒരു പഴുതടച്ചൊരു അന്വേഷണം തന്നെയായിരുന്നു ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിനുശേഷം ഇത്രയും ഈ സംഭവം നടന്ന അന്ന് മുതൽ സമൂഹം ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒന്നാണ് അസഫാഖ് ആലത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത്, ശിക്ഷാവിധി എന്ന് പറയുന്നത്. അതിനാണ് ഇന്ന് വാദം കേൾക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും അന്വേഷണ സംഘം തന്നെ പറഞ്ഞ കാര്യം, പരമാവധി ശിക്ഷ അസഫാഖ് ആലത്തിന് വാങ്ങിക്കൊടുക്കും എന്നത് തന്നെയാണ്. ഈ കുറ്റപത്രത്തിൽ ആണെങ്കിലും അസഫാഖ് ആലത്തിനെതിരെ കൃത്യമായ വകുപ്പുകൾ, പോക്സോ അടക്കം ഏകദേശം 17 വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഈ കുറ്റപത്രവും സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ സാക്ഷികളെ അടക്കം വിസ്തരിച്ച നടപടികളെല്ലാം പൂർത്തിയായതിനാൽ ഇന്ന് ഈ ശിക്ഷാവിധിയുടെ വാദം കേൾക്കുമ്പോൾ തീർത്തും അസഫാഖ് ആലത്തിന് അർഹിക്കുന്ന ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കുവാൻ കഴിയുമെന്നൊരു ഉറപ്പിലാണ് അന്വേഷണ സംഘവും ഉള്ളത്. അനുജ, അശ്വതി, അതുപോലെ തന്നെ നാടിനെ മൊത്തം നടുക്കിയൊരു സംഭവമായിരുന്നു ആലുവയിൽ 5 വയസ്സുകാരിയുടെ കൊലപാതകം എന്ന് പറയുന്നത്. പരമാവധി ശിക്ഷ നൽകണം തന്നെയാണ് പ്രോസിക്യൂട്ടർ അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഈ പ്രതിയുടെ മനോനിലയൊക്കെ പരിശോധിച്ചു. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അഞ്ചേ, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കേസ് അന്വേഷണം ആരംഭിക്കുന്ന സമയം തൊട്ട് തന്നെ ഈ പ്രതിയുടെ പശ്ചാത്തലമടക്കം അന്വേഷണ സംഘം പരിശോധിച്ചു വന്നതാണ്. അതായത് ഗാസിപൂരിൽ ഇതിന് മുൻപ് സമാനമായ ഒരു കുറ്റകൃത്യം ചെയ്ത വ്യക്തിയാണ് കൊലപാതകം ചെയ്തില്ലെങ്കിലും 8 വയസ്സുകാരിയെ പീഡിപ്പിച്ച് ഈ പോക്സോ കേസിൽ അറസ്റ്റിലായതിനു ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയ വ്യക്തിയാണ് ഈ അസഫാഖ് ആലം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ കൊച്ചിയിലെത്തി ആലുവയിലെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കുഞ്ഞിനെ ഇത്തരത്തിൽ ക്രൂരപീഡനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈ അസഫാഖ് ആലത്തിന്റെ മനോനില അടക്കം പരിശോധിച്ചു, ഗാസിപൂരിലെത്തി ഈ പശ്ചാത്തലമടക്കം പരിശോധിച്ചു. ഇത്തരത്തിൽ വ്യക്തമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് പൂർത്തിയായതിനു ശേഷമാണ് ശിക്ഷാവിധി നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആലുവ മാർക്കറ്റിൽ വെച്ചായിരുന്നു പീഡനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയത്. ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സ്ഥലം മുതൽ സംഭവ സ്ഥലം വരെ ഈ പ്രതിയുമായി എത്തി തെളിവെടുപ്പുകൾ നടക്കുന്നു സാഹചര്യമുണ്ടായിരുന്നു. ഇതിലൊക്കെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുവാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ CCTV ദൃശ്യം ഉൾപ്പെടെ, അതിൽ ഈ കുട്ടിയും ഇയാളുമായി കണ്ട ദൃക്സാക്ഷികൾ ഉൾപ്പെടെ ഏകദേശം 99 സാക്ഷികളോളം കേസിൽ വിസ്തരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ തികച്ചും പഴുതടച്ചൊരു അന്വേഷണം തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന്. 5 വയസ്സുകാരുടെ കൊലപാതകത്തിൽ ശിക്ഷാവിധിയിൽ വാദം ഇന്ന് നടക്കും. അസ്വാഖ് ആലം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ എറണാകുളം പ്രത്യേക പോക്സോ കോടതിയാണ് ശിക്ഷാവിധിയിൽ വാദം കേൾക്കുക. പ്രതിക്ക് അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് ശിക്ഷാവിധിയിലെ വാദം. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും അശ്വതി.